بسم الله الرحمن الرحيم. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഈ പ്രപഞ്ചത്തിന്റെ വിസ്തൃതി എത്രയാണ്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. 3000 കോടി ഗാലക്സികൾ, ഓരോ ഗാലക്സിയിലും 3000 കോടിയോളം നക്ഷത്രങ്ങൾ, ഇതാണ് നാം മനസ്സിലാക്കിയ പ്രപഞ്ചത്തിന്റെ വലുപ്പം. ഈ ബൃഹത് പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങൾക്ക് പിന്നിലും കൃത്യവും വ്യക്തവുമായ ഒരു ആസൂത്രണം ചിന്തിക്കുന്നവർക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഖുർആൻ പറഞ്ഞതത്ര ശരി. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഈ ബൃഹത് പ്രപഞ്ചത്തിലെ അതിസൂക്ഷ്മമായ ഒരു ഭാഗം മാത്രമാണ് ഭൂമി. 3000 കോടി ഗാലക്സികളിലൊന്നായ ക്ഷീരപഥം അഥവാ മിൽക്കി വേ ഗാലക്സിയിലെ നക്ഷത്രമായ സൂര്യന് ചുറ്റും ഭ്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിലൊന്നും. ഭൂമിയുടെ നിലനിൽപ്പിന് പിന്നിലും അതിസൂക്ഷ്മമായ ആസൂത്രണം നമുക്ക് കാണാൻ കഴിയും. മറ്റ് ബഹിരാകാശ വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിയുടെ പ്രതലവും അന്തരീക്ഷവും ജീവൻ നിലനിൽക്കാൻ പാകത്തിൽ സംവിധാനിക്കപ്പെട്ടതാണ്. ഭൂമിയുടെ 1/3 ഭാഗം വെള്ളമാണ്. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് ജലം. ഭൂമിയിലെ താപക്രമീകരണം മുതൽ ഭ്രമണപഥം വരെ ഇവിടെ ജീവൻ നിലനിൽക്കാൻ പര്യാപ്തമായ രീതിയിൽ ക്രമീകരിക്കപ്പെട്ടതാണ്. നിസ്തുലമായ നമ്മുടെ ഈ ഗ്രഹം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ജൈവവർഗങ്ങൾ, സസ്യവർഗങ്ങളും ജന്തുവർഗങ്ങളുമെല്ലാം ഇവിടെ വസിക്കുന്നു. എത്ര സുന്ദരമാണ് ജൈവലോകം! ജീവിവർഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന താളക്രമം എത്ര അത്ഭുതകരമാണ്! എങ്ങനെയാണ് ജൈവലോകവും അവിടെ നിലനിൽക്കുന്ന താളക്രമവും ഉണ്ടായത്? ജൈവലോകത്തെ ഗൗരവതരമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് അതിൽ നിലനിൽക്കുന്ന കൃത്യവും വ്യക്തവുമായ വ്യവസ്ഥയെ നിഷേധിക്കാനാവില്ല എന്നതാണ് വാസ്തവം. ഓരോ ജൈവവസ്തുവും സങ്കീർണങ്ങളായ ഒട്ടനവധി വ്യവസ്ഥകളുടെ സങ്കേതമാണ്. അതോടൊപ്പം തന്നെ അവ അതിസങ്കീർണമായ ജൈവലോകമെന്ന വ്യവസ്ഥയുടെ ഭാഗമായി അവയുടെ ധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. എത്ര അത്ഭുതകരമാണ് ഈ വ്യവസ്ഥയും താളപ്പൊരുത്തവും!
ജീവൻ ഭൂമിയിൽ സംവിധാനിക്കപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സംവിധാനങ്ങൾക്കു പിന്നിൽ ഒരു മഹാസംവിധായകൻ ഇല്ലേ? തീർച്ചയായും. പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല സംവിധാനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന അജയ്യനായ സൃഷ്ടാവ് തന്നെയാണ് ഭൂമിയുടെ നിലനിൽപ്പിന് പിന്നിലുമുള്ളത്. അതിൽ ജീവജാലങ്ങളെ സംവിധാനിച്ചതും നിലനിർത്തി പോരുന്നതുമെല്ലാം അവൻ തന്നെ. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട പരിണാമ സിദ്ധാന്തം സൃഷ്ടി എന്ന ആശയത്തെ നിഷേധിക്കുന്നു. ഭൂമിയിലെ ജീവവർഗങ്ങൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതല്ലെന്നും ആകസ്മികമായി പരിണമിച്ചുണ്ടായതെന്നുമാണ് ഈ സിദ്ധാന്തം സമർത്ഥിക്കുന്നത്. പ്രകൃതി ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ 1859 പ്രസിദ്ധീകരിച്ച ജീവജാതികളുടെ ഉത്ഭവം അഥവാ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് പരിണാമവാദം സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. ഡാർവിന്റെ പരിണാമവാദത്തിന് മറ്റേതൊരു ശാസ്ത്ര സിദ്ധാന്തത്തിനും കിട്ടാത്ത അംഗീകാരമാണ് ലഭിച്ചത്. കാരണം അത് പ്രപഞ്ച സൃഷ്ടാവിനെ നിഷേധിക്കുന്നു എന്നതായിരുന്നു. ഭൗതികവാദികൾ ഈ സിദ്ധാന്തത്തെ വെള്ളവും വളവും നൽകി വളർത്തി. കാൾ മാർക്സ് തന്റെ ദാസ് ക്യാപിറ്റൽ സമർപ്പിച്ചിരിക്കുന്നത് ഡാർവിനാണെന്ന കാര്യം ഓർക്കുക. ഇന്ന് കാണുന്ന വ്യത്യസ്ത ജീവവർഗങ്ങൾ പരിണാമത്തിലൂടെ ഉണ്ടായി എന്നാണ് ഡാർവിൻ സിദ്ധാന്തിച്ചത്. പൊതുപൂർവികരിലുണ്ടായ ചെറിയ മാറ്റങ്ങൾ പുതിയ ജീവവർഗങ്ങൾക്ക് രൂപം നൽകിയെന്ന് ഡാർവിൻ സമർത്ഥിച്ചു. പക്ഷേ തന്റെ വാദം സമർത്ഥിക്കാൻ ആവശ്യമായ വസ്തുതകൾ നിരത്തുന്നതിൽ ഡാർവിൻ പരാജയപ്പെട്ടു. ഇക്കാര്യം ഡാർവിൻ തന്നെ തന്റെ സൈദ്ധാന്തിക വിഷമതകൾ എന്ന അധ്യായത്തിൽ അംഗീകരിക്കുന്നുണ്ട്. പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിഷമതകൾ പരിഹരിക്കപ്പെടുമെന്ന് ഡാർവിൻ പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ ഡാർവിൻ സിദ്ധാന്തത്തിന്റെ ഓരോ അവകാശവാദങ്ങളെയും തകർത്തു കളയുകയാണ് ചെയ്തത്. വ്യത്യസ്ത ജീവിവർഗങ്ങൾ ഒരു പൊതുപൂർവികരിൽ നിന്നാണ് പരിണമിച്ചത് എന്നാണ് ഡാർവിൻ സമർത്ഥിച്ചത്. എങ്ങനെയാണ് ആദ്യത്തെ ജീവനുള്ള വസ്തു ഉണ്ടായത്? ഡാർവിൻ തന്റെ പുസ്തകത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ ശ്രമിക്കുന്നില്ല. ജീവൻ വളരെ സരളമാണെന്ന് കരുതിയിരുന്ന കാലമായിരുന്നു അത്. അജൈവ വസ്തുക്കളിൽ നിന്ന് സ്വതവേ ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാകുമെന്നായിരുന്നു അന്നത്തെ ശാസ്ത്രം കരുതിയിരുന്നത്. തവളകൾ ചെളിയിൽ നിന്നും, പുഴുക്കൾ ചീഞ്ഞ ഭക്ഷണ വസ്തുക്കളിൽ നിന്നും സ്വമേധയാ ഉണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്ന കാലം. പഴന്തുണിയിൽ പൊതിഞ്ഞുവെച്ച ഗോതമ്പ് മണികളിൽ നിന്ന് എലിയുണ്ടാകുമെന്ന് പരീക്ഷണാത്മകമായി തെളിയിച്ച ശാസ്ത്രജ്ഞരും അന്ന് ജീവിച്ചിരുന്നു. മാംസത്തിൽ നിന്നുണ്ടാകുന്ന പുഴുക്കളെ ചൂണ്ടിക്കാണിച്ച് അജൈവ വസ്തുക്കളിൽ നിന്ന് ജൈവ വസ്തുക്കൾ ഉണ്ടാകുമെന്ന് അന്ന് വാദിക്കപ്പെട്ടു. അത്തരം പുഴുക്കൾ പൊടുന്നനെ ഉണ്ടാകുന്നതല്ലെന്നും മാംസത്തിൽ വന്നിരിക്കുന്ന ഈച്ചകൾ നിക്ഷേപിക്കുന്ന അതിസൂക്ഷ്മങ്ങളായ ലാർവകളിൽ നിന്നാണ് അവയുണ്ടാകുന്നതെന്നും പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു. അജൈവ വസ്തുക്കളിൽ നിന്ന് സൂക്ഷ്മജീവികൾ ഉണ്ടാകുമെന്ന വിശ്വാസം ഡാർവിന്റെ കാലത്ത് നിലനിന്നിരുന്നുവെന്നർത്ഥം. ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് പുറത്തുവന്ന് 5 വർഷങ്ങൾക്കു ശേഷം ഫ്രഞ്ച് ജീവശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ നിർജീവ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാകുമെന്ന ധാരണ തിരുത്തിയെഴുതി. നിർജീവ വസ്തുക്കളിൽ നിന്ന് ജീവൻ സൃഷ്ടിക്കപ്പെടുമെന്ന അവകാശവാദം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ കുഴിച്ചുമൂടിയിരിക്കുന്നുവെന്ന് ലൂയി പാസ്റ്റർ പറഞ്ഞപ്പോൾ പരിണാമവാദത്തിന് അടിത്തറ പണിത ജീവൻ സ്വയമേവ ഉരുത്തിരിഞ്ഞതാണെന്ന സങ്കല്പം തകർന്നിടിയുകയായിരുന്നു. റഷ്യൻ ജീവശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഒപ്പാരിനാണ്
ജീവന്റെ ഉൽപ്പത്തി എന്ന പ്രശ്നം കൈകാര്യം ചെയ്ത ആദ്യത്തെ പരിണാമവാദി. ജൈവ വർഗങ്ങളുടെ എല്ലാം ഉൽപ്പത്തിക്ക് അടിസ്ഥാന കാരണമായ ആദ്യത്തെ ജൈവകോശം എങ്ങനെ രൂപമെടുത്തുവെന്ന് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. യാദൃച്ഛികമായി എങ്ങനെ പ്രഥമ ജൈവകോശമുണ്ടായി എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി 1930s ഒപ്പാരിൽ കുറേ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. എന്നാൽ പ്രസ്തുത സിദ്ധാന്തങ്ങളെ തെളിയിക്കുന്നതിനായി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ അവസാനം പരാജയത്തിലാണ് കലാശിച്ചത്. നിർഭാഗ്യവശാൽ കോശത്തിന്റെ ഉൽപ്പത്തി ഒരു പ്രശ്നമായി തന്നെ ഇന്നും തുടരുന്നുവെന്നത് പരിണാമ സിദ്ധാന്തത്തെ മൊത്തത്തിൽ ഇരുണ്ടതാക്കുന്ന ഒരു കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ഒപ്പാരിനെ പിന്തുടർന്നുകൊണ്ട് പല പരിണാമവാദികളും ജീവന്റെ ഉൽപ്പത്തിയെ വിശദീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഇത്തരം പരിശ്രമങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു 1953 അമേരിക്കൻ രസതന്ത്രജ്ഞനായ സ്റ്റാൻലി മില്ലർ നടത്തിയ പരീക്ഷണങ്ങൾ. ഭൂമിയിൽ ആദിമകാലത്തുണ്ടായിരുന്നതെന്ന് അദ്ദേഹം സങ്കല്പിച്ച അന്തരീക്ഷത്തിന് സമാനമായ വാതക സമ്മിശ്രത്തിൽ നടത്തിയ പരീക്ഷണങ്ങൾ വഴി സരളമായ ചില ഓർഗാനിക് തന്മാത്രകൾ ഉണ്ടാക്കാൻ മില്ലർക്ക് കഴിഞ്ഞു. പരിണാമവാദ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി, പ്രസ്തുത സിദ്ധാന്തത്തിന്റെ ശാസ്ത്രീയ അടിത്തറക്കുള്ള ഒരു മൂലക്കല്ലായുമാണ് മില്ലറുടെ പരീക്ഷണങ്ങൾ വിശദീകരിക്കപ്പെട്ടത്. കൂടുതൽ പഠനങ്ങൾ നടന്നപ്പോൾ ഈ അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഉപയോഗിച്ച വാതക സമ്മിശ്രമായിരുന്നില്ല ഭൂമിയിലെ ആദിമാന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് എന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ തന്റെ പരീക്ഷണ ഫലങ്ങളുടെ അസ്വീകാര്യത അംഗീകരിക്കാൻ മില്ലർ സന്നദ്ധനാകേണ്ടി വന്നു. പരിണാമ സിദ്ധാന്തത്തിന്റെ ശക്തനായ വക്താവും ഭൗമരസതന്ത്രജ്ഞനുമായ പ്രൊഫസർ ജെഫ്രി ബാദ പരിണാമവാദികളുടെ പ്രസിദ്ധീകരണമായ എർത്തിന്റെ 1998 ഫെബ്രുവരി ലക്കത്തിൽ ഇങ്ങനെ എഴുതി: 20th century വിട പറയുന്ന ഇന്നും ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന പ്രശ്നം പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ആവിർഭവിച്ചത് എന്ന പ്രശ്നം. പരിണാമവാദത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധി ജൈവകോശത്തിന്റെ സങ്കീർണതയാണ്. യാദൃശ്ചികമായി രൂപപ്പെട്ടതാണെന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള സങ്കീർണമായ ഘടന. ഒരു മില്ലിമീറ്ററിന്റെ 100-ൽ 1 വലുപ്പം മാത്രമുള്ള കോശങ്ങളാലാണ് എല്ലാ ജൈവ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ചില ഏകകോശ ജീവികളുമുണ്ട് ഇതിൽ. എന്നാൽ ഈ ഏകകോശ ജീവികൾ പോലും അവയുടെ ഘടനയിൽ അതീവ സങ്കീർണങ്ങളാണ്. അവയുടെ ജീവന രീതി മുതൽ ചലിക്കുന്ന രീതി വരെ സങ്കീർണങ്ങളാണ്. കോശത്തിന്റെ സങ്കീർണമായ ഘടനയെക്കുറിച്ച് ഡാർവിന്റെ കാലത്ത് അറിവുണ്ടായിരുന്നില്ല. അന്ന് നിലവിലുണ്ടായിരുന്ന സൂക്ഷ്മദർശിനികൾ വസ്തുവെ അല്പം വലുതാക്കി കാണിക്കുവാൻ മാത്രം കഴിവുള്ളവയായിരുന്നു. 20th century മധ്യത്തോടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ കണ്ടെത്തിയതോടെയാണ് കോശത്തിന്റെ അകം അതീവ സങ്കീർണമാണെന്ന വസ്തുത നമുക്ക് ബോധ്യപ്പെട്ടത്. അപ്പോഴാണ് യാദൃച്ഛികമായി രൂപപ്പെട്ടതാണെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്രയും സങ്കീർണവും വ്യവസ്ഥാപിതവുമാണ് കോശമെന്ന കാര്യം നമുക്ക് മനസ്സിലായത്. ഒരു ജൈവകോശത്തിൽ താളക്രമത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 1000-ക്കണക്കിന് സൂക്ഷ്മ വസ്തുക്കളുണ്ട്. ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളും ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ എൻസൈമുകളും ഹോർമോണുകളും നിർമ്മിക്കുന്ന ഫാക്ടറികളും കോശപ്രവർത്തനങ്ങളെയും ഉൽപ്പന്നങ്ങളെയും കുറിച്ച പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഡാറ്റാ ബാങ്കും സങ്കീർണമായ ഗതാഗത മാർഗങ്ങളും സംഭരണശാലകളും ഉന്നതമായ പരീക്ഷണശാലകളും ശുദ്ധീകരണശാലകളും ഉള്ളിലേക്ക് കടക്കുന്നവരെയും പുറത്തുപോകുന്നവരെയും സ്വയം നിയന്ത്രിക്കുന്ന ഒരു മതിൽക്കെട്ടുമല്ലാമുള്ള പട്ടണത്തോട് വേണമെങ്കിൽ കോശത്തെ താരതമ്യം ചെയ്യാം. കോശത്തിന് നിലനിൽക്കണമെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം ഒരേ സമയം തന്നെ നിലനിൽക്കണം. ഇത്രയും സങ്കീർണവും വ്യവസ്ഥാപിതവുമായ സംവിധാനങ്ങളെല്ലാം യാദൃച്ഛികമായി ഉണ്ടായി എന്ന വാദം അടിസ്ഥാനരഹിതമാണ്. അജൈവ വസ്തുക്കളിൽ നിന്ന് ജൈവകോശം നിർമ്മിക്കാൻ എത്ര തന്നെ അത്യന്താധുനികമായ പരീക്ഷണശാലയെ വെച്ചും സാധ്യമല്ല. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും പൂർണമായ പരാജയത്തിലാണ് കലാശിച്ചിരിക്കുന്നത്.
മനുഷ്യരുടെ സകല സാങ്കേതിക ജ്ഞാനവും പരാജയം സമ്മതിച്ചിരിക്കുന്ന കോശത്തിനകത്തെ സങ്കീർണതകളെല്ലാം തികച്ചും യാദൃച്ഛികമായി ഉണ്ടായതാണ് എന്നാണ് പരിണാമവാദം പറയുന്നത്. ഇംഗ്ലീഷ് ഗണിതജ്ഞനും ഖഗോളശാസ്ത്രജ്ഞനുമായ ഫ്രെഡ് ഹോയിൽ ഈ നിശ്ചലാവസ്ഥക്ക് വിശദീകരണം നൽകാനാവില്ലെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു ചവറ് കൂമ്പാരത്തിലൂടെ കൊടുങ്കാറ്റടിച്ചപ്പോൾ അതിലെ വസ്തുക്കൾ കൂടിച്ചേർന്ന് ഒരു ബോയിങ് 747 വിമാനമുണ്ടായി എന്ന് പറയുന്നത് പോലെയാണ് ജീവൻ ഭൂമിയിൽ യാദൃച്ഛികമായി ഉണ്ടായി എന്ന് അഭിപ്രായപ്പെടുന്നത് എന്നാണ് പ്രൊഫസർ ഫ്രെഡ് ഹോയിലിന്റെ പക്ഷം. 1950കളിൽ ജൈവരസതന്ത്രം മറ്റൊരു അത്ഭുതം കൂടി നമുക്ക് പറഞ്ഞു തന്നു. കോശകേന്ദ്രത്തിലെ DNA എന്ന തന്മാത്രയെ കുറിച്ച അറിവ്. 1955ലാണ് വാട്സൺ, ക്രിക്ക് എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാർ DNAയുടെ സങ്കീർണവും അത്ഭുതകരമായി സംവിധാനിക്കപ്പെട്ടതുമായ ഘടന കണ്ടുപിടിച്ചത്. മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ സങ്കീർണമാണ് ജീവൻ എന്ന വസ്തുതയാണ് അവരുടെ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തിയത്. ഇക്കാര്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഫ്രാൻസിസ് ക്രിക്ക് സ്വയം ഒരു പരിണാമവാദിയാണെങ്കിലും DNA പോലെയുള്ള ഒരു സങ്കീർണ തന്മാത്ര യാദൃച്ഛികമായി രൂപപ്പെട്ടതാകാൻ സാധ്യതയില്ലെന്ന് സമ്മതിക്കുകയുണ്ടായി. എല്ലാ ജൈവകോശത്തിന്റെയും ന്യൂക്ലിയസിലുള്ള ഒരു ഭീമൻ തന്മാത്രയാണ് DNA. ഓരോ ജൈവ വസ്തുവിന്റെയും ഭൗതികവും ശരീരശാസ്ത്രപരവുമായ മുഴുവൻ വിവരങ്ങളും ഈ ചുറ്റുഗോവണിയുടെ ആകൃതിയിലുള്ള തന്മാത്രയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കണ്ണിന്റെ നിറം മുതൽ ആന്തരാവയവങ്ങളുടെ ഘടന വരെയുള്ള മുഴുവൻ കാര്യങ്ങളും DNAക്കകത്ത ജീനുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. DNAക്കകത്ത ഈ രേഖപ്പെടുത്തലുകളെല്ലാം 4 ബേസുകൾ കൊണ്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. ഒരു ബേസിനെ ഒരു അക്ഷരമായി പരിഗണിച്ചാൽ 4 അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഡാറ്റ ബാങ്കാണ് DNA തന്മാത്ര എന്ന് പറയാം. ഒരു ജീവിയെക്കുറിച്ച മുഴുവൻ വിവരങ്ങളും ഈ ഡാറ്റ ബാങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. DNAയിൽ രേഖപ്പെടുത്തപ്പെട്ട വിവരങ്ങൾ നാം എഴുതി രേഖപ്പെടുത്താൻ തുനിഞ്ഞാൽ സർവവിജ്ഞാന കോശത്തിലെ 1 മില്യൺ പേജുകൾ അതിനായി വേണ്ടിവരും. ഇത് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയുടെ 40 ഇരട്ടി വലുതായിരിക്കും. നമ്മുടെ കോശത്തിനകത്ത 1 മില്ലിമീറ്ററിന്റെ 100-ൽ1 വരുന്ന ന്യൂക്ലിയസ് എന്ന സൂക്ഷ്മ ലോകത്താണ് ഈ വിവരങ്ങളെല്ലാം അടുക്കി വച്ചിരിക്കുന്നത് എന്ന വസ്തുത എന്തുമാത്രം അത്ഭുതകരമാണ്. ഒരു ടീസ്പൂണിൽ കൊള്ളുന്ന DNA തന്മാത്രകളിൽ ലോകത്ത് ഇന്നേ വരെ എഴുതപ്പെട്ട പുസ്തകങ്ങളിലെ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്താനാകുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഈ സങ്കീർണമായ അത്ഭുതഘടന സ്വയംഭൂവായും യാദൃച്ഛികമായും ഉണ്ടാവുക സാധ്യമല്ല തന്നെ. ജീവൻ യാദൃച്ഛികമായി ഉണ്ടായതാണെന്നാണ് പരിണാമവാദം സിദ്ധാന്തിക്കുന്നത്. DNAയുടെ അവിശ്വസനീയമായ സങ്കീർണാവസ്ഥയെ വിശദീകരിക്കാൻ പരിണാമവാദികൾക്ക് കഴിയുന്നില്ല. പ്രോട്ടീനുകളും DNAയും കോശവും ജീവനുമെല്ലാം അജയ്യവായ സൃഷ്ടിപ്രക്രിയയുടെ ഭാഗമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്യവും അന്യൂനവുമാണ് സൃഷ്ടി എന്നതിനാൽ തന്നെ ഇവക്ക് അജയ്യനും സർവജ്ഞനുമായ ഒരു സ്രഷ്ടാവുണ്ടായിരിക്കണം. പ്രകൃതിയിലെ ഓരോ ജൈവ വസ്തുവിനെയും നിരീക്ഷിക്കുമ്പോൾ സ്രഷ്ടാവിന്റെ വൈഭവം നമുക്ക് ബോധ്യപ്പെടുന്നു. ലക്ഷക്കണക്കിന് ജീവവർഗങ്ങളിൽ ഓരോന്നും സുന്ദരമായ കലാസൃഷ്ടികളാണ്. ഏതൊരു കലാസൃഷ്ടിയെയും പോലെ അവയുടെ നിലനിൽപ്പിന് പിന്നിലുള്ള കലാകാരനെ ഓരോ ജീവിവർഗവും നമുക്ക് പരിചയപ്പെടുത്തുന്നു. ആകാശഭൂമികളുടെ രക്ഷിതാവായ തമ്പുരാനാണ് ഓരോ പ്രതിഭാസങ്ങൾക്ക് പിന്നിലും ഉള്ളതെന്ന വസ്തുത അവ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഖുർആൻ പറയുന്നത് കാണുക. ഇന്ന
في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون آغاش بومي غلد سرطي پلوم രാപ്പകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്കുപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്കു ശേഷം ഭൂമിക്ക് അതുമുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാതരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ച അജൈവ വസ്തുക്കളിൽ നിന്ന് യാദൃച്ഛികമായി രൂപം കൊണ്ടതാണ് ജീവൻ എന്ന പരിണാമവാദത്തിന്റെ സങ്കല്പം ഇന്ന് എല്ലാ ശാസ്ത്രശാഖകളും നിരാകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിണാമം എന്ന സാങ്കല്പിക പ്രക്രിയക്ക് അനുഗുണമായി നടക്കുന്ന യാതൊന്നും തന്നെ പ്രകൃതിയിൽ നിലനിൽക്കുന്നില്ലെന്ന യാഥാർത്ഥ്യവും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. ഒരു ഏകകോശ ജീവി ബഹുകോശ ജീവിയും പിന്നീട് കൂടുതൽ സങ്കീർണമായ ജീവികളുമായി മാറുമെന്ന് തെളിയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള യാതൊരു പ്രകൃതി പ്രതിഭാസവും ഇല്ലെന്നതാണ് വാസ്തവം. ഡാർവിൻ പരിണാമത്തിന് പിന്നിലുള്ള യാന്ത്രികതയായി സങ്കല്പിച്ചത് പ്രകൃതി നിർദ്ധാരണത്തെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിന് പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവജാതികളുടെ ഉൽപ്പത്തി ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് നാമകരണം ചെയ്തത്. തങ്ങളുടെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുവാൻ കൂടുതൽ സാധിക്കുന്ന ജീവികളാണ് നിലനിൽക്കുകയെന്ന സങ്കല്പത്തിന്മേലാണ് പ്രകൃതി നിർദ്ധാരണമെന്ന ആശയം പടുത്തുയർത്തിയിരിക്കുന്നത്. ഉദാഹരണമായി, ഹിംസ്ര ജന്തുക്കൾക്ക് നടുവിൽപ്പെടുന്ന മാൻകൂട്ടത്തിൽ നിന്ന് കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിയുന്നവയാണ് രക്ഷപ്പെടുക. അങ്ങനെയാകുമ്പോൾ അല്പകാലം കഴിഞ്ഞാൽ ആ മാൻകൂട്ടത്തിൽ വേഗതയും ശക്തിയുമുള്ള മാനുകൾ മാത്രം ബാക്കിയാവുകയും വേഗത കുറഞ്ഞതും ശക്തി കുറഞ്ഞതുമായവ നശിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ സംഭവിച്ചാൽ തന്നെ മാനുകൾ ഒരിക്കലും മറ്റൊരു ജീവിയായി തീരുന്നില്ലെന്ന കാര്യം ശ്രദ്ധേയമാണ്. മാനുകൾ ഒരിക്കലും കുതിരകളാവുന്നില്ല. പ്രകൃതി നിർദ്ധാരണം അശക്തരും രോഗികളും അബലരുമായ അംഗങ്ങളെ നാമാവശേഷമാക്കുകയും ഒരു ജീവിവർഗത്തിനകത്ത് ആരോഗ്യമുള്ളവയെ നിലനിർത്തുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് പരിണാമത്തിന് ഉപോത്ബലകമാവുന്നില്ല. ഇതൊരിക്കലും പുതിയൊരു ജീവിവർഗത്തെ ഉൽപ്പാദിപ്പിക്കുന്നുമില്ല. ഈ പ്രശ്നത്തെക്കുറിച്ച് ഡാർവിൻ ബോധവാനായിരുന്നു. അതുകൊണ്ടാണ് ഗുണകരമായ വ്യതിയാനങ്ങളുടെ സാധ്യതയുണ്ടാവാതെ പ്രകൃതി നിർദ്ധാരണത്തിന് യാതൊന്നും ചെയ്യാനാവില്ല എന്ന് ദ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത്. അനുഗുണമായ സ്വഭാവങ്ങളുടെ ആവിർഭാവത്തിന്റെ കാര്യത്തിൽ തന്റെ സമകാലികനായിരുന്ന ഫ്രഞ്ച് ജീവശാസ്ത്രജ്ഞൻ ലാമാർക്കിന്റെ ചിന്തകൾ ഡാർവിനെ സ്വാധീനിച്ചിരുന്നു. പ്രകൃതിയിൽ നിന്ന് ആർജിക്കുന്ന അനുഗുണങ്ങൾ അടുത്ത തലമുറയിലേക്ക് പടരുമെന്നായിരുന്നു ലാമാർക്കിന്റെ വിശ്വാസം. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരം സ്വഭാവങ്ങൾ കുന്നുകൂടുകയും പുതിയ ജീവിവർഗത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമാവുകയും ചെയ്യുമെന്നും ലാമാർക്ക് കരുതി.
ഭക്ഷണത്തിനായി മുകളിലേക്ക് തലയുയർത്തുന്നതില്ലെന്ന് മാനിന്റെ കഴുത്ത് വലുതാവുകയും തലമുറകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ജീവിവർഗമായ ജിറാഫ് ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് ലാമാർക്ക് കരുതിയത്. ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും കൈ വെട്ടിക്കളയുന്ന രീതി ഏതാനും തലമുറകൾ തുടർന്നാൽ കൈയില്ലാത്ത കുട്ടികൾ ജനിക്കുമെന്നും ലാമാർക്ക് വിചാരിച്ചു. ലാമാർക്കിന്റെ ഉദാഹരണങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഡാർവിൻ കരടികൾ വെള്ളത്തിൽ വേട്ടയ്ക്ക് ശ്രമിച്ചതിന്റെ ഫലമായാണ് തിമിംഗലമുണ്ടായത് എന്നുവരെ പറഞ്ഞു വെക്കുകയുണ്ടായി. ലാമാർക്കിനും ഡാർവിനും തെറ്റുപറ്റി. അവരുടെ ചിന്തകൾ ജീവശാസ്ത്രത്തിലെ ചില അടിസ്ഥാന തത്വങ്ങൾക്കെതിരായിരുന്നു. ജനിതകവും സൂക്ഷ്മജീവിശാസ്ത്രവും ജൈവരസതന്ത്രവും ഒന്നും അവരുടെ കാലത്തുണ്ടായിരുന്നില്ല. പാരമ്പര്യ നിയമങ്ങളെക്കുറിച്ച് അന്ന് യാതൊന്നും അറിയില്ലായിരുന്നു. ലാമാർക്കും ഡാർവിനും കരുതിയത് പാരമ്പര്യ സ്വഭാവങ്ങൾ സംക്രമിക്കുന്നത് രക്തത്തിലൂടെ ആണ് എന്നായിരുന്നു. വളർച്ച പ്രാപിച്ചിട്ടില്ലാത്ത ശാസ്ത്ര തത്വങ്ങളുടെ വെളിച്ചത്തിൽ സുന്ദരമായ ഭാവനയിൽ അധിഷ്ഠിതമായ പരിണാമമെന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാന രാഹിത്യം കാണാൻ അന്ന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രലോകത്ത് വലിയ സ്വാധീനമുണ്ടാക്കുവാൻ അന്ന് പരിണാമവാദത്തിന് സാധിച്ചത്. എങ്കിലും ഡാർവിൻ അസംതൃപ്തനായിരുന്നു. സൈദ്ധാന്തിക വിഷമതകൾ എന്ന അധ്യായത്തിൽ അദ്ദേഹം എഴുതി, തുടർച്ചയായ അസംഖ്യം ചെറിയ മാറ്റങ്ങൾ മൂലം ഏതെങ്കിലും ഒരു സങ്കീർണാവയവം രൂപപ്പെടുക അസാധ്യമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ എന്റെ സിദ്ധാന്തം പൂർണ്ണമായും തകർന്നു പോകും. ഡാർവിന്റെ ആദികൾ ശരിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഉടനെ തന്നെ ഇക്കാര്യം തെളിയിക്കപ്പെട്ടു. ഡാർവിന്റെയും ലാമാർക്കിന്റെയും അവകാശവാദങ്ങളെ തകർത്തത് ഓസ്ട്രിയൻ സസ്യശാസ്ത്രജ്ഞനായ ഗ്രിഗർ മെൻഡൽ കണ്ടുപിടിച്ച പാരമ്പര്യ നിയമങ്ങളായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വികാസം പ്രാപിച്ച ജനിതകമെന്ന ശാസ്ത്രശാഖ ആർജിക്കുന്ന ഭൗതിക സ്വഭാവങ്ങളല്ല, പ്രത്യുത ജീനുകളാണ് തലമുറകളിലേക്ക് സ്വഭാവങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് എന്ന് തെളിയിച്ചു. ആർജിത സ്വഭാവങ്ങൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സംപ്രേഷണം ചെയ്യുന്നത് വഴി പുതിയ ജീവിവർഗങ്ങൾ ഉണ്ടാകുന്നുവെന്ന പരിണാമവാദം ശരിയല്ലെന്ന് ഈ കണ്ടുപിടുത്തങ്ങൾ വ്യക്തമാക്കി. പ്രകൃതി നിർദ്ധാരണത്തിന് പരിണാമത്തിന് പിന്നിലെ ശക്തിയായി തീരാൻ കഴിയുമെന്ന ഡാർവിൻ വാദത്തെ ഇത് കടമുടക്കി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ഡാർവിൻ മുന്നോട്ടു വെച്ച പരിണാമവാദം തകർന്നിട്ടുണ്ടെന്ന് സാരം. പ്രകൃതി നിർദ്ധാരണം വഴി ജീവപരിണാമം നടന്നിട്ടുണ്ടെന്ന് സ്ഥാപിക്കുവാനായുള്ള പരിണാമവാദികളുടെ മുഴുവൻ ശ്രമങ്ങളും വൃഥാവിലായതിന്റെ ചരിത്രമാണ് 20-ാം നൂറ്റാണ്ടിന് പറയാനുള്ളത്. മറിച്ച് തെളിയിക്കപ്പെട്ടതാവട്ടെ പ്രകൃതി നിർദ്ധാരണത്തിന് പരിണാമത്തിനുള്ള കഴിവില്ലെന്നായിരുന്നു. ഇംഗ്ലീഷ് പാലിയന്റോളജിസ്റ്റും പ്രഗത്ഭ പരിണാമവാദിയുമായ കോളിൻ പാറ്റേഴ്സൺ ഇക്കാര്യം അംഗീകരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രകൃതി നിർദ്ധാരണത്തിന്റെ രീതികളിലൂടെ പരിണമിക്കപ്പെട്ട ഒരു ജീവിവർഗത്തെ പോലും ചൂണ്ടിക്കാണിക്കാൻ ആർക്കും ഇതേവരെ കഴിഞ്ഞിട്ടില്ല. നിയോ ഡാർവിനിസത്തിന്റെ വക്താക്കൾക്കൊന്നും തന്നെ ഇതിന്റെ സമീപത്ത് പോലും എത്തുവാൻ സാധിച്ചിട്ടില്ല. ജീവജാലങ്ങളുടെ സങ്കീർണവും അത്ഭുതാവഹവുമായ അവയവങ്ങളെയും വ്യവസ്ഥകളെയും കുറിച്ച് 20-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രം നമുക്ക് കൂടുതൽ അറിവ് നൽകി. ഈ അവയവങ്ങളും വ്യവസ്ഥകളും അവയിലെ ഏതെങ്കിലും ഒരു ഘടകമില്ലെങ്കിൽ പിന്നെ പ്രവർത്തിക്കുകയില്ല. അഹ്രസ്വനീയ സങ്കീർണത അഥവാ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന് അറിയപ്പെടുന്ന ഈ സ്വഭാവം ഈ ഘടനകളെല്ലാം ഒരേ സമയത്ത് പൂർണാവസ്ഥയിൽ നിലവിൽ വന്നതാണെന്ന് വ്യക്തമാക്കുന്നു. ചെറിയ മാറ്റങ്ങളിലൂടെയാണ് ജീവികളിൽ പരിണാമമുണ്ടായതെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന വസ്തുതയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഡാർവിൻ നിർദ്ദേശിച്ചത് പ്രകാരമുള്ള പ്രകൃതി നിർദ്ധാരണത്തിന് പരിണാമത്തിന്റെ ചാലകശക്തിയാവാനാവില്ലെന്ന് മനസ്സിലാക്കിയ പരിണാമവാദികൾ സിദ്ധാന്തത്തിൽ ചില മൗലികമായ മാറ്റങ്ങൾ വരുത്തി. പ്രകൃതി നിർദ്ധാരണത്തോടൊപ്പം ഉൽപരിവർത്തനം അഥവാ മ്യൂട്ടേഷൻ എന്ന രണ്ടാമതൊരു പ്രക്രിയ കൂടി പരിണാമത്തിന് പിന്നിലുണ്ടെന്ന് നിർദ്ദേശിക്കപ്പെട്ടു. റേഡിയേഷൻ, രാസപ്രക്രിയകൾ തുടങ്ങിയവ വഴി ജൈവവസ്തുക്കളുടെ DNA ഉണ്ടാകുന്ന മാറ്റമാണ് ഉൽപരിവർത്തനം. ജീവജാലങ്ങൾ തമ്മിലുള്ള വൈജാത്യങ്ങൾ ഉണ്ടായതും അവ പടിപടിയായി വളർന്നതുമെല്ലാം ഉൽപരിവർത്തനങ്ങൾ വഴിയാണെന്നാണ് പരിണാമവാദം ഇപ്പോൾ പറയുന്നത്. ഉൽപരിവർത്തനം വഴി DNA ഉണ്ടാക്കാൻ കഴിയുന്ന മാറ്റങ്ങൾക്ക് ഉപകാരപ്രദമായ വ്യതിയാനങ്ങളല്ല സൃഷ്ടിക്കാൻ കഴിയുന്നത്.
പ്രത്യുത അവ ജീവികൾക്ക് നാശമായാണ് ഭവിക്കുന്നത്. പ്രകൃതിയിലോ പരീക്ഷണശാലയിലോ വെച്ച് ഉപകാരപ്രദമായ ഒരു ഉൽപരിവർത്തനം പോലും നിരീക്ഷിക്കുവാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഉൽപരിവർത്തനം വഴി ഒരു പുതിയ അവയവമുണ്ടാവുക സാധ്യമല്ല. ഇടജന്തുക്കൾക്ക് ചിറകുകളോ കണ്ണില്ലാത്ത ജീവിക്ക് കണ്ണുകളോ ഉൽപരിവർത്തനം വഴി ഉണ്ടായി വളരുകയില്ല. റേഡിയേഷനും രാസവസ്തുക്കളും ഉപയോഗിച്ച് ഉപയോഗപ്രദമായ ഉൽപരിവർത്തനം ഉണ്ടാക്കുന്നതിനായി പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പരീക്ഷണങ്ങളെല്ലാം പരാജയത്തിലാണ് കലാശിച്ചിരിക്കുന്നത്. അംഗവൈകല്യവും ന്യൂനതകളും വന്ധ്യതയുമെല്ലാമുള്ള ജീവികളുണ്ടാകുന്നതിലാണ് ഈ പരീക്ഷണങ്ങളെല്ലാം അവസാനിച്ചത്. പടയീച്ചകളിൽ നടത്തിയ അസംഖ്യം പരീക്ഷണങ്ങൾ ഉൽപരിവർത്തനത്തിന്റെ ഫലങ്ങൾ ഉപകാരപ്രദമല്ല, പ്രത്യുത നശീകരണാത്മകമാണ് എന്നാണ് വ്യക്തമാക്കിയത്. ജീവിയുടെ കുറ്റമറ്റ ഡി എൻ എ സഞ്ചയത്തെ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് അവയെ പ്രകൃതിയിലെ വികൃതിയാക്കി മാറ്റുകയാണ് ഉൽപരിവർത്തനം ചെയ്യുന്നത്. ഇന്നത്തെ പരിണാമവാദികളിൽ അറിയപ്പെടുന്ന പ്രൊഫസർ റിച്ചാർഡ് ഡാക്കിൻസ് ജീവജാലങ്ങളിൽ ഏതിലെങ്കിലും അവയുടെ ജനിതക ഘടനയെ മെച്ചപ്പെടുത്തുന്ന ഉൽപരിവർത്തനത്തെ നിരീക്ഷിക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ നിശബ്ദനായത് ഇതുകൊണ്ടാണ്. So Dawkins, can you give an example of a genetic mutation or an evolutionary process which can be seen to increase the information in the genome? സത്യം വ്യക്തമാണ്, ജീവൻ യാദൃച്ഛികമായി ഉണ്ടാവുക സാധ്യമല്ല. ചക്രങ്ങളുടെയും മാണികളുടെയും യാദൃച്ഛികമായ സമ്മേളനത്തിലൂടെ ഒരു ഘടികാരം ഉണ്ടാവുകയില്ല. ഇതേപോലെ ജീവൻ ഉന്നതമായ ഒരു രൂപകൽപ്പനയാണ്. രൂപകൽപ്പന സർഗധനനായ സൃഷ്ടാവിന്റെ അസ്തിത്വം വ്യക്തമാക്കുവാൻ ഉതകുകയാണ് ചെയ്യുന്നത്. ന്യൂനതകളൊന്നുമില്ലാത്ത സൃഷ്ടികളെയാണ് പ്രപഞ്ചത്തിൽ നാം കാണുന്നത്. സ്രഷ്ടാവിന്റെ ശ്രേഷ്ഠമായ അറിവും കഴിവും തിഷണയും സൃഷ്ടികളിൽ ഓരോന്നിലും പരന്നുകിടക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല ബാല പ്രതിഭാസങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ള അജയ്യനും അന്യൂനനുമായ പടച്ച തമ്പുരാനെ മനസ്സിലാക്കുകയും അവന് മാത്രം ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുവാനാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നത്. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم تعالى الله യാതൊരു ആരാധ്യനുമില്ലാത്തവനായ അള്ളാഹുവാണ് അവൻ. അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാകുന്നു അവൻ. അവൻ പരമകാരുണികനും കരുണാനിധിയുമാകുന്നു. താനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാത്ത അള്ളാഹുവാണ് അവൻ. രാജാധികാരമുള്ളവനും പരമപരിശുദ്ധനും സമാധാനം നൽകുന്നവനും
അഭയം നൽകുന്നവനും മേൽനോട്ടം വഹിക്കുന്നവനും പ്രതാപിയും പരമാധികാരിയും മഹത്വമുള്ളവനും ആകുന്നു അവൻ. അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധൻ. സ്രഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അള്ളാഹു അത്രേ അവൻ. അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അവനത്രേ പ്രതാപിയും യുക്തിമാനും. ഇരുപതാം നൂറ്റാണ്ടിൽ തന്മാത്ര ജീവശാസ്ത്രം മാത്രമല്ല ഫോസിലുകളെ കുറിച്ച പഠനശാഖയായ പാലിയന്റോളജിയും പരിണാമവാദത്തിന് എതിരായ തെളിവുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഉത്ഖനന ഗവേഷണങ്ങളിൽ ഒന്നുപോലും പരിണാമത്തെ സാധൂകരിക്കുന്ന ഫോസിലുകൾ നൽകിയിട്ടില്ല എന്നതാണ് സത്യം. മുൻപുണ്ടായിരുന്ന ജീവികളുടെ ഭൗതികാവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ എന്നറിയപ്പെടുന്നത്. മരണത്തിനു ശേഷം വായുവിലെ മൂലകങ്ങളുമായി സമ്പർക്കപ്പെടാത്ത ജീവികളുടെ ശരീരത്തിലെ അസ്ഥിഘടനകൾ കേടുപറ്റാതെ സംരക്ഷിക്കപ്പെടുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ ചരിത്രം ഇവ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ജൈവ വസ്തുക്കളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് നൽകുന്നത് ഈ ഫോസിൽ രേഖകളാണ്. ഡാർവിന്റെ അവകാശവാദ പ്രകാരം ജീവനുള്ള വസ്തുക്കളെല്ലാം ഒരു പൊതുപൂർവികനിൽ നിന്ന് പരിണമിച്ചുണ്ടായവയാണ്. തുടർച്ചയായ സൂക്ഷ്മ വ്യതിയാനങ്ങൾ തലമുറകളോളം തുടർന്നതുവഴിയാണ് വ്യത്യസ്ത ജീവജാലങ്ങൾ ഉണ്ടായത്. ആദിമ ഏകകോശ ജീവിയിൽ നിന്ന് സമുദ്രത്തിൽ ജീവിക്കുന്ന അകശേരുകളും മത്സ്യങ്ങളുമെല്ലാം ഉണ്ടാകുവാൻ കോടിക്കണക്കിന് വർഷങ്ങളെടുത്തുവെന്ന് പരിണാമ സിദ്ധാന്തം സമർത്ഥിക്കുന്നു. ഈ മത്സ്യങ്ങളാണത്രേ ഇടജീവികളായി തീർന്ന് കരയിലേക്ക് വന്നത്. ഇടജീവികൾ പക്ഷികളും സസ്തനികളുമെല്ലാമായി തീർന്നുവെന്നും വാദിക്കപ്പെടുന്നു. ഈ വാദം ശരിയാണെങ്കിൽ ജീവിവർഗങ്ങൾക്കിടയിൽ കുറെ മധ്യവർഗങ്ങൾ അഥവാ ഇന്റർമീഡിയറി സ്പീഷീസ് ഉണ്ടാവണം. ഉദാഹരണത്തിന്, ഇടജന്തുക്കളാണ് പക്ഷികളായി തീർന്നതെങ്കിൽ ഇടജന്തുവിന്റെ കുറെ ഭാഗങ്ങളും പക്ഷിയുടെ കുറെ ഭാഗങ്ങളുമുള്ള നിരവധി ജീവികൾ വ്യത്യസ്ത കാലങ്ങളിൽ ജീവിച്ചിരുന്നിരിക്കണം. ഇത്തരം മധ്യവർഗങ്ങൾക്ക് അപൂർണമായ അവയവങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. ഈ സാങ്കല്പിക ജീവികളെ രൂപാന്തര മധ്യമ രൂപങ്ങൾ, ട്രാൻസിഷണൽ ഇന്റർമീഡിയറ്റ് ഫോംസ് എന്ന് ഡാർവിൻ വിളിച്ചു. ഇത്തരം മധ്യമ രൂപങ്ങളുടെ ഫോസിലുകൾ കണ്ടെത്തിയാലേ തന്റെ സിദ്ധാന്തം സ്ഥാപിക്കപ്പെടുകയുള്ളൂവെന്ന് ഡാർവിൻ അറിയാമായിരുന്നു. ദ ഒറിജിനോ സ്പീഷീസിൽ ഡാർവിൻ എഴുതി, എന്റെ സിദ്ധാന്തം ശരിയാണെങ്കിൽ പ്രധാനപ്പെട്ട ജീവിവർഗങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കുന്ന അസംഖ്യം മധ്യരൂപങ്ങൾ തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കണം. അവ നിലനിന്നിരുന്നുവെന്നതിനുള്ള തെളിവ് നമുക്ക് ഫോസിൽ റിക്കാർഡുകളിൽ മാത്രമേ കാണാനാവൂ. തന്റെ സാങ്കല്പിക മധ്യമ രൂപങ്ങളൊന്നും ഫോസിൽ റിക്കാർഡുകളിൽ കാണപ്പെടുന്നില്ലെന്ന കാര്യത്തെക്കുറിച്ച് ഡാർവിൻ ബോധവാനായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നാധിഷ്ഠിതമായ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിനായി ഒരു അധ്യായം തന്നെ അദ്ദേഹം വിനിയോഗിച്ചത്. ജീവജാതികൾ മറ്റു ജീവജാതികളിൽ നിന്ന് ചെറിയ വ്യതിയാനങ്ങളിലൂടെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ എല്ലായിടത്തും എന്തുകൊണ്ടാണ് മധ്യവർഗങ്ങളെ കാണാൻ നമുക്ക് കഴിയാത്തത്? മധ്യവർഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഭൂപടലത്തിൽ എന്തുകൊണ്ടാണ് അത്തരം വർഗങ്ങളുടെ ഫോസിലുകൾ കാണപ്പെടാത്തത്? ഫോസിൽ രേഖകൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കപ്പെട്ടാൽ ഇത്തരം മധ്യരൂപങ്ങൾ കണ്ടെത്താനാകുമെന്ന് ഡാർവിൻ കരുതി. അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ട് പരിണാമവാദികൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഭൗമപാളികളെ കഴിഞ്ഞ 140 വർഷക്കാലമായി പരിശോധിക്കുകയും മധ്യവർഗങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത്തരം പരിശ്രമങ്ങളെല്ലാം തികഞ്ഞ പരാജയത്തിലാണ് കലാശിച്ചത്.
ഡാർവിൻ സങ്കൽപ്പിച്ച മധ്യവർഗങ്ങൾ കേവല ഭാവന മാത്രമായി നിലനിൽക്കുകയാണ്. പ്രഗത്ഭ ഇംഗ്ലീഷ് പാലിയന്റോളജിസ്റ്റും പരിണാമവാദിയുമായ ഡെറക് കെയ്ജർ ഈ വസ്തുത അംഗീകരിക്കുന്നുണ്ട്. ഫോസിൽ രേഖകളെ വിശദമായി വർഗീകരിച്ച് പരിശോധിക്കുമ്പോൾ പടിപടിയായ പരിണാമമല്ല ഓരോ കൂട്ടവും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതായാണ് എത്ര തന്നെ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത്. അഞ്ഞൂറ് മുതൽ 530 വരെ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കേംബ്രിയൻ ഘട്ടത്തിലെ ജീവികളുടെ ഫോസിലുകൾ സ്ഥിതി ചെയ്യുന്ന ഭൗമപാളിയാണ് പാളികളിൽ ഏറ്റവും പുരാതനമായിട്ടുള്ളത്. കേംബ്രിയന് മുമ്പുള്ള പാളിയിൽ ഏതാനും ചില ഏകകോശ ജീവികളുടെ ഫോസിലുകൾ മാത്രമേയുള്ളൂ. എന്നാൽ കേംബ്രിയൻ ഘട്ടത്തിൽ വൈവിധ്യമാർന്ന ഒട്ടനവധി ജീവികൾ പെട്ടെന്ന് ആകസ്മികമായി പ്രത്യക്ഷപ്പെടുന്നു. കടൽ ചൊറി, നക്ഷത്ര മത്സ്യം, ഒച്ച് തുടങ്ങിയ 30-ലധികം അകശേരുകകൾ പെട്ടെന്ന് കാണപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ജീവികൾക്കെല്ലാം ചംക്രമണ വ്യവസ്ഥയെപ്പോലെയുള്ള സങ്കീർണമായ ശാരീരിക വ്യവസ്ഥകളും അതിസങ്കീർണമായ അവയവങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന്, ട്രിലോബൈറ്റിന്റെ കണ്ണുകൾ നൂറുകണക്കിന് തേനീച്ചക്കൂടു പോലെയുള്ള കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതും ഇരട്ട ലെൻസ് വ്യവസ്ഥയോടെ പ്രവർത്തിക്കുന്നതുമാണ്. അത്ഭുതകരമായ ഒരു ഡിസൈനാണിത്. ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കണ്ണാണിത്. ലളിതമായ അവയവങ്ങളിൽ നിന്നാണ് സങ്കീർണമായ അവയവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന ഡാർവിനിയൻ വാദത്തെ ഇത് തകർത്തുകളയുന്നു. ട്രിലോബൈറ്റിന്റെ തേനീച്ചക്കൂടിന് സമാനമായ കണ്ണ് 530 മില്യൺ കൊല്ലങ്ങളായി യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു. ഈച്ചയെയും തുമ്പിയെയും പോലെയുള്ള ചില പ്രാണികളുടെ തേഴത്രഘടനയും ഇതിന് സമാനമാണ്. പരിണാമവാദ പ്രകാരം കൂടുതൽ സരളമായ ജീവികളിൽ നിന്നാവണം എല്ലാ ജീവികളും പരിണമിച്ചുണ്ടായത്. എന്നാൽ കേംബ്രിയൻ ഘട്ടത്തിലെ ട്രിലോബൈറ്റിനും മറ്റു ജീവികൾക്കും മുമ്പ് മറ്റു സങ്കീർണ ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല. കേംബ്രിയൻ ഘട്ടത്തിലെ ജീവികളെല്ലാം പൂർവികരില്ലാതെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതായാണ് കാണാൻ കഴിയുന്നത്. പരിണാമവാദത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാളായ ഇംഗ്ലീഷ് ജന്തുശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നത്, കേംബ്രിയൻ ഘട്ടത്തിലെ ജീവജാലങ്ങളെ യാതൊരു പരിണാമ ചരിത്രവുമില്ലാതെ അവിടെ നട്ടുപിടിപ്പിച്ചതുപോലെയാണ് കാണപ്പെടുന്നത് എന്നാണ്. ഇത് പരിണാമവാദത്തെ നിരാകരിക്കുന്നു. ഡാർവിൻ ദ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ എഴുതുന്നത് കാണുക, ഒരേ ഗണങ്ങളിലോ കുടുംബങ്ങളിലോ പെട്ട ജീവജാതികൾ ഒരേ സമയത്താണ് ഉണ്ടായതെങ്കിൽ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ പടിപടിയായാണ് ജീവിവർഗങ്ങൾ ഉണ്ടായത് എന്ന സിദ്ധാന്തത്തെ അത് പ്രതികൂലമായി ബാധിക്കും. ഡാർവിൻ ഭയപ്പെട്ടതെന്തോ അതുതന്നെയാണ് കാംബ്രിയൻ ഘട്ടം മുതൽക്കുള്ള ഫോസിലുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാംബ്രിയന് ശേഷമുള്ള ഫോസിൽ പാളികളിലെല്ലാം ജീവിവർഗങ്ങൾ അവയുടെ പൂർണ്ണ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ തുടങ്ങിയവയും അവയിലായിരക്കണക്കിന് വർഗങ്ങളുമെല്ലാം പൂർണ്ണ രൂപത്തിലും പെട്ടെന്നും പ്രത്യക്ഷപ്പെടുന്നതായാണ് നാം കാണുന്നത്. പരിണാമവാദികൾ സങ്കല്പിക്കുന്നത് പോലെയുള്ള മധ്യവർഗങ്ങളൊന്നും തന്നെ ഇവിടെയെങ്ങും കാണപ്പെടുന്നില്ല. ഫോസിൽ രേഖകൾ വ്യക്തമാക്കുന്നത് ഓരോ ജീവിവർഗവും ദൈവത്തിന്റെ പ്രത്യേക സൃഷ്ടികളാണെന്നാണ്. പരിണാമവാദിയായ പാലിയന്റോളജിസ്റ്റ്
മാർക്ക് സർനക്കി പറയുന്നത് നോക്കുക. ഈ സിദ്ധാന്തം സ്ഥാപിക്കുന്നതിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഫോസിൽ രേഖകളാണ്. ഡാർവിൻ സങ്കല്പിച്ച രീതിയിലുള്ള മധ്യജീവികളെ കുറിച്ച യാതൊരറിവും ഈ രേഖകൾ നൽകുന്നില്ല. ജീവി വർഗങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത് ദൈവം ഓരോ ജീവികളെയും സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന സൃഷ്ടിവാദികളുടെ വാദത്തിന് ഊർജം പകരുന്നു. കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഫോസിലുകളും ഇന്നുള്ള അതേ ജീവിയുടെ ഘടനയും തമ്മിൽ യാതൊരു അന്തരവുമില്ലെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന്, 400 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്രാവും ഇന്നത്തെ സ്രാവും, 100 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഉറുമ്പും ഇന്നത്തെ ഉറുമ്പും, 135 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന തുമ്പിയും ഇന്നത്തെ തുമ്പിയും, മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആമയും ഇന്നത്തെ ആമയും, 50 മില്യൺ വർഷങ്ങൾക്ക് മുമ്പത്തെ വവ്വാലും ഇന്നത്തെ വവ്വാലുമെല്ലാം ഒരേ ഘടനയോടുകൂടിയുള്ളവയാണ്. ജീവവർഗങ്ങളെല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും പരിണമിച്ചുണ്ടായവയല്ല എന്നും ഇത് സുധരാം വ്യക്തമാക്കുന്നു. പരിണാമവാദികൾ മധ്യവർഗങ്ങളായി അവതരിപ്പിച്ചിരുന്ന ചില ഫോസിലുകൾ അങ്ങനെയുള്ളവയല്ലെന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയുണ്ടായി. കോലാക്കാൻ എന്ന മത്സ്യത്തിന്റെ ഫോസിലായിരുന്നു ഇങ്ങനെ വാദിക്കപ്പെട്ടവയിലൊന്ന്. ഫോസിൽ രേഖകളിൽ കാണപ്പെടുന്ന ഇതിന്റെ സവിശേഷതകൾ കരജീവികളുടേതിന് സമാനമാണെന്ന് പരിണാമവാദികൾ സമർത്ഥിച്ചു. അതിന് വികാസം പ്രാപിക്കാത്ത പാദങ്ങളും ശ്വാസകോശ സമാനമായ അവയവുമുണ്ടെന്ന് വാദിക്കപ്പെട്ടു. കോലാക്കാതിനെ കുറിച്ച പരിണാമവാദികളുടെ ജൽപ്പനങ്ങൾ ശാസ്ത്ര സത്യമായി പ്രചരിപ്പിക്കപ്പെടുകയും ആ ജീവി വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന ചിത്രങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. പൂർണ്ണനാശം സംഭവിച്ചതായി കരുതപ്പെട്ടിരുന്ന കോലാക്കാന്തിന്റെ ജീവിക്കുന്ന മോഡൽ 1938 ഇന്ത്യാ മഹാസമുദ്രത്തിൽ നിന്ന് കണ്ടുകിട്ടിയത് പരിണാമവാദികളുടെ വാദങ്ങൾക്കെല്ലാം വലിയ തിരിച്ചടിയായി തീർന്നു. ഇന്നുള്ള മത്സ്യങ്ങളിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഒരു മീൻ മാത്രമായിരുന്നു അത്. പരിണാമവാദികൾ അവകാശപ്പെട്ടതുപോലെ കോലാക്കാന്തുകൾക്ക് കാലോ ആദിമ ശ്വാസകോശമോ ഉണ്ടായിരുന്നില്ല. സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് വരുന്ന ജീവിയായി സങ്കല്പിക്കപ്പെട്ടിരുന്ന കോലാക്കാന്ത് യഥാർത്ഥത്തിൽ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മാത്രം വസിക്കുന്ന, സമുദ്രോപരിതലത്തിന്റെ 180 മീറ്ററുകൾ താഴെ നിന്ന് മുകളിലേക്ക് വരാത്ത ഒരു മത്സ്യം മാത്രമാണ്. ആർക്കിയോട്ടറിപ് എന്ന പക്ഷിയുടെ ഫോസിലാണ് പരിണാമവാദികളുടെ കൈവശമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആയുധം. ഇത് ഇഴജന്തുക്കൾക്കും പക്ഷികൾക്കും ഇടയിലുള്ള മധ്യവർഗമാണെന്നാണ് പരിണാമവാദികളുടെ വാദം. എന്നാൽ 1992 കണ്ടുപിടിക്കപ്പെട്ട 7th ആർക്കിയോട്ടറിപ്സ് ഫോസിലിൽ നിന്ന് അതിന് പറക്കുവാനുള്ള പേശികൾക്ക് ആവശ്യമായ നെഞ്ചല്ല് ഉണ്ടെന്നും അതിനാൽ അതൊരു പൂർണ്ണ പക്ഷിയായിരുന്നുവെന്നും വ്യക്തമായി. ആർക്കിയോട്ടറിപ്സിന്റെ ചിറകുകളിലുള്ള കൂർത്ത നഖങ്ങൾ ഇപ്പോഴുമുള്ള ഹോട്ട്സിനെ പോലെയുള്ള ചില പക്ഷികളിലും കാണപ്പെടുന്നുണ്ടെന്ന യാഥാർത്ഥ്യം ഇതൊരു മധ്യവർഗമാണെന്ന പരിണാമവാദ വിശദീകരണത്തിന്റെ മുന്നയൊടിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പരിണാമവാദത്തിന്റെ ഇന്നുള്ള പ്രചാരകൻ പ്രമുഖനും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പാലിയന്റോളജിസ്റ്റുമായ സ്റ്റീഫൻ ജെ ഗോൾഡ് ആർക്രിയോട്ടറിപ്സിനെ ഒരു മധ്യവർഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് സമ്മതിച്ചത്. വ്യത്യസ്ത ജീവികളുടെ കൂട്ടങ്ങൾ പരിശോധിച്ചാൽ ഇവക്കിടയിൽ എന്തെങ്കിലും പരിണാമ പ്രക്രിയകൾ നടന്നിട്ടില്ലെന്ന് വ്യക്തമാവും. ഉദാഹരണത്തിന്, ജലജീവിതത്തിന് അനുയോജ്യമായ ശ്വസന വ്യവസ്ഥയും വിസർജന വ്യവസ്ഥയും പേശീഘടനയും ഉപാപചയവുമെല്ലാം നൽകപ്പെട്ടിരിക്കുന്ന മത്സ്യങ്ങൾ വെള്ളത്തിന് പുറത്തു കടന്ന് കരജീവികളായി തീരുക സാധ്യമേയല്ല. കരയിലെ ജീവിവർഗങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഇഴജന്തുക്കളിൽ നിന്ന് യാദൃച്ഛികമായി പക്ഷികളുണ്ടായി എന്നാണ് പരിണാമവാദികളുടെ വാദം. എന്നാൽ ഇഴജന്തുക്കൾ ശീതരക്ത ജീവികളും പക്ഷികൾ ഉഷ്ണരക്ത ജീവികളുമാണ്.
പക്ഷികളുടെ ശരീരം സങ്കീർണ ഘടനയുള്ള തൂവലുകളാൽ പൊതിയപ്പെട്ടതാണെങ്കിൽ അതുമായി യാതൊരുവിധ സാമ്യതയുമില്ലാത്ത ചെതുമ്പലുകളാണ് ഉരഗങ്ങളുടെ ശരീരം പൊതിയപ്പെട്ടിരിക്കുന്നത്. പക്ഷികളുടെ ശ്വാസകോശ വ്യവസ്ഥ മറ്റെല്ലാ കരജീവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. പക്ഷിച്ചിറകിന്റെ വായു ചലന സംബന്ധിയായ സ്വഭാവങ്ങൾ പരിണാമവാദത്തിന് വിശദീകരിക്കാൻ പറ്റാത്തവയാണ്. തൂവൽ പരിണമിച്ചുണ്ടായതാണെന്ന് എങ്ങനെ പറയാനാകും? അർദ്ധ ചിറകുകൊണ്ട് പറക്കാൻ ഒരു ജീവിക്കും സാധ്യമല്ലല്ലോ. ചില ഇഴജന്തുക്കൾ സസ്തനികളായി തീർന്നുവെന്നാണ് പരിണാമവാദികളുടെ വാദം. യഥാർത്ഥത്തിൽ ഈ രണ്ട് ജൈവ വിഭാഗങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ഉരകകൾ മുട്ടയിടുമ്പോൾ സസ്തനികൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഇഴജീവികളിലെ ചെതുമ്പലുകൾക്ക് വിരുദ്ധമായി സസ്തനികളിൽ രോമങ്ങളാണ് കാണപ്പെടുന്നത്. സസ്തനികളിൽ മാത്രം കാണപ്പെടുന്ന മുലയൂട്ടുന്ന രീതി എങ്ങനെ പരിണമിച്ചുണ്ടായി എന്ന് വിശദീകരിക്കുവാൻ പരിണാമവാദികൾക്കൊന്നും കഴിയുന്നില്ല. ഈ പ്രതിസന്ധികൾ കാരണം പുതിയൊരു പരിണാമ മാതൃക മുന്നോട്ട് വെക്കപ്പെട്ടിരിക്കുന്നു. വിരാമമിട്ട സമതുലിതാവസ്ഥ അഥവാ പങ്ക്ച്വേറ്റഡ് ഈക്വിലിബ്രിയം. ഈ സിദ്ധാന്തത്തിന്റെ വക്താക്കൾ ഒരു ഉരകമുട്ട വിരിഞ്ഞപ്പോൾ യാദൃച്ഛികമായി പക്ഷി പുറത്തു വന്നു എന്നതുപോലെയുള്ള വിചിത്ര വാദമുഖങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഫോസിൽ രേഖകൾ മുന്നോട്ട് വെച്ച യാഥാർത്ഥ്യങ്ങളോട് തിരിഞ്ഞു നിന്നുകൊണ്ട് പരിണാമവാദികൾ മനുഷ്യൻ വാലില്ലാ കുരങ്ങനെ സമാനമായ ജീവിയിൽ നിന്ന് പരിണമിച്ചതാണെന്ന് സ്ഥാപിക്കുവാനായി തങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ്. വാലില്ലാ കുരങ്ങുകളുടെ 6500 വർഗങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിലും അവയിൽ പലതും ഇന്ന് നാമാവശേഷമായിട്ടുണ്ട്. നാമാവശേഷമായ വലുതും ചെറുതുമായ ഇത്തരം കുരങ്ങുകളുടെ തലയോട്ടികൾ തങ്ങളുടെ ഭാവനാ വിലാസങ്ങളെ സ്വതന്ത്രമായി വിടാൻ പരിണാമവാദികൾക്ക് വലിയൊരു സ്രോതസ്സായി തീർന്നു. നാമാവശേഷമായ കുരങ്ങു വർഗങ്ങളുടെ ചെറുതും വലുതുമായ തലയോട്ടികളും അതോടൊപ്പം നശിച്ചുപോയ ചില നരവർഗങ്ങളുടെ തലയോട്ടികളും ക്രമീകരിച്ചു വെച്ചുകൊണ്ട് പരിണാമവാദികൾ മനുഷ്യപരിണാമം എന്ന സങ്കല്പ ചിത്രം പടച്ചുണ്ടാക്കി. ഈ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവി സമൂഹം വംശനാശം വന്ന വാനര സമൂഹമായ അസ്ട്രലോപിത്തിക്കസ്. 1924 റെയ്മണ്ട് ഡാർട്ട് എന്ന പാലിയന്റോളജിസ്റ്റാണ് ആദ്യത്തെ അസ്ട്രലോപിത്തിക്കസ് ഫോസിൽ കണ്ടെടുത്തത്. തെക്കൻ കുരങ്ങ് എന്ന് നാമധേയം ചെയ്യപ്പെട്ട ഈ വർഗം മനുഷ്യ സമാനമായ ജീവിയാണെന്നായിരുന്നു പരിണാമത്തിന്റെ വക്താക്കളുടെ വാദം. ആസ്ട്രലോപിത്തിക്കസിന്റെയും ചിമ്പാൻസിയുടെയും അസ്ഥിപഞ്ജരങ്ങൾ താരതമ്യത്തിന് വിധേയമാക്കിയതോടെ ഈ വാദം പൊളിഞ്ഞു. അവ തമ്മിൽ കാര്യമായ അന്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മറ്റു വാരണന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ആസ്ട്രലോപിത്തിക്കസ് രണ്ട് കാലിൽ നിവർന്ന് നടക്കുന്നവയായിരുന്നുവെന്ന സങ്കല്പത്തിലാണ് പരിണാമവാദികൾ എത്തിച്ചേർന്നത്. ലോക പ്രശസ്തരായ സോളി സുക്കർമാൻ, ചാൾസ് ഓക്സ്നാഡ് എന്നീ പാലിയന്റോളജിസ്റ്റുകൾ ഈ അവകാശവാദത്തെ പൂർണ്ണമായി നിരാകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, മനുഷ്യന്റെ പൂർവികനായി പരിണാമവാദികൾ സങ്കല്പിക്കുന്ന വർഗം വംശനാശം വന്ന ഒരു കുരങ്ങു വർഗം മാത്രമാണ് എന്നർത്ഥം. ഹോമോ എറക്ടസ്, ഹോമോ എർഗാസ്റ്റർ, ഹോമോ സാപ്പിയൻ സർക്കായി തുടങ്ങിയ പരിണാമവാദികൾ പറയാറുള്ള പരിണാമ ശൃംഖലയിലെ വർഗങ്ങൾ യഥാർത്ഥത്തിൽ വ്യത്യസ്ത നരവർഗങ്ങൾ മാത്രമാണ്. ആധുനിക മനുഷ്യന്റെ അസ്ഥിപഞ്ജരത്തിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഈ നരവർഗങ്ങളുടെ അസ്ഥികൂടങ്ങൾക്കുണ്ടായിരുന്നില്ലെന്നാണ് അവയെക്കുറിച്ച് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അവയുടെ തലയോട്ടിയിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടാറുള്ളത്. ഈ വ്യത്യാസങ്ങളാവട്ടെ ഇന്ന് ഭൂമിയിൽ നിവസിക്കുന്ന വ്യത്യസ്ത നരവർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ നിന്ന് അല്പം പോലും അധികമല്ലെന്നതാണ് വാസ്തവം. ഹോമോ ഇറക്ടസ് എന്ന് വിളിക്കപ്പെടുന്നവരുടെയും ആധുനിക മനുഷ്യരുടെയും തലയോട്ടികൾ തമ്മിലുണ്ടെന്ന് പറയപ്പെടുന്ന വ്യത്യാസം കേവലം നരവർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മാത്രമാണെന്ന വസ്തുത പ്രസിദ്ധ പരിണാമവാദിയും പാലിയന്റോളജിസ്റ്റുമായ റിച്ചാർഡ് ലീക്കി തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ വ്യത്യാസങ്ങൾ ആധുനിക മനുഷ്യരിൽ ഭൂമിശാസ്ത്രപരമായി നിലനിൽക്കുന്ന വർഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന വ്യത്യാസങ്ങളിൽ നിന്ന് അല്പം പോലും കൂടിയതല്ല. ഈ വസ്തുതകൾക്കെതിരെയുള്ള പരിണാമവാദികളുടെ ആയുധം കേവലം പ്രചരണങ്ങൾ മാത്രമാണ്. പരിണാമവാദ പ്രസിദ്ധീകരണങ്ങളിൽ കാണപ്പെടുന്ന സാങ്കല്പിക ചിത്രങ്ങൾ അടിസ്ഥാനരഹിതവും സാധാരണക്കാരെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമാണ്.
കുരങ്ങുകൾക്കും മനുഷ്യർക്കും ഇടയിലുള്ള നരവാനരന്മാർ ജീവിച്ചിരുന്നുവെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള പ്രസ്തുത ചിത്രങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി വിദൂര ബന്ധം പോലുമില്ല. സാധാരണക്കാരെയും ശാസ്ത്ര കുതുകികളെയും വഴിതെറ്റിക്കുവാനായി ബോധപൂർവം പറച്ചുവിടുന്ന ഇത്തരം ആഭാസങ്ങൾക്ക് ശാസ്ത്രത്തിന്റെ ലേബൽ നൽകുകയാണ് പരിണാമവാദികൾ ചെയ്യുന്നത്. പ്രസിദ്ധങ്ങളായ ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ പോലും ഇത്തരം സാങ്കല്പിക വർഗങ്ങളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അവയെ ഉപയോഗിച്ച് പരിണാമ വൃക്ഷം പടച്ച് ലോകത്തിന് സമർപ്പിച്ച് സായുജ്യമടയുകയും ചെയ്യുന്നു. പരിണാമവാദികളുടെ സർഗശേഷി സാങ്കല്പിക ചിത്രങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. നരവാനരന്മാർ ഉൾക്കൊള്ളുന്ന സിനിമകൾ പോലും പുറത്തിറക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഇതെല്ലാം ശുദ്ധമായ ചതി മാത്രമാണ്. ഒരു തലയോട്ടിയുടെയോ എല്ലിന്റെയോ കഷ്ണം മാത്രമാണ് ഇത്തരം കൊടും ചതികൾക്ക് തെളിവായി ഇവരുടെ കൈവശമുള്ളത്. മുടി, ത്വക്ക്, മൂക്ക്, കാതുകൾ, ചുണ്ടുകൾ, മുഖത്തെ മറ്റു പ്രത്യേകതകൾ എന്നിവയൊന്നും തന്നെ ഒരു എല്ലിൻ കഷ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിർണയിക്കുക സാധ്യമല്ല. ഫോസിലുകളിൽ നിന്ന് യാതൊരു തരത്തിലും അനുമാനിച്ചുണ്ടാക്കാൻ കഴിയാത്ത ഈ കലകളെയെല്ലാം പരിണാമവാദികൾ സങ്കല്പത്തിൽ നിന്ന് മെനഞ്ഞെടുക്കുന്നു. തങ്ങളുടെ സിദ്ധാന്തം തെളിയിക്കാൻ ആവശ്യമായ മോഡലുകൾ അവരുടെ വർക്ക്ഷോപ്പുകളിൽ രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഹാർവേർഡ് സർവകലാശാലയിലെ ഏണസ്റ്റ് ഹൂട്ടൻ ഇത്തരം ചിത്രങ്ങൾക്കൊന്നും തന്നെ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നിയാന്തർദാൽ തലയോടിൽ നിന്ന് ചിമ്പാൻസിയുടെയോ തത്വചിന്തകന്റെയോ മോഡലുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കാകുമായിരിക്കും. എന്നാൽ മനുഷ്യരുടെ പൂർവികരെ കുറിച്ച ഈ മോഡലുകൾക്കെല്ലാം വളരെ കുറഞ്ഞ ശാസ്ത്രീയ അടിത്തറ മാത്രമേയുള്ളൂ. അത് പൊതുജനത്തെ വഴിതെറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒരേ തലയോട്ടിയിൽ നിന്ന് തന്നെ വ്യത്യസ്ത രൂപങ്ങൾ പരച്ചുണ്ടാക്കാൻ മാത്രം സർഗധനമാണ് പരിണാമവാദികളുടെ ഭാവന. സിൻജാൻത്രോപ്പസ് എന്ന് വിളിക്കപ്പെട്ട ഫോസിലിന്റെ അടിസ്ഥാനത്തിൽ അവർ നിർമ്മിച്ചെടുത്ത തികച്ചും വ്യത്യസ്തങ്ങളായ മൂന്ന് മോഡലുകൾ അവരുടെ സൃഷ്ടി വൈഭവവും ഒപ്പം തന്നെ ശാസ്ത്രത്തിന്റെ പേരിൽ നുണക്കഥകൾ പ്രചരിപ്പിക്കുവാനുള്ള അവരുടെ സിദ്ധിയും സുതരാം വെളിപ്പെടുത്തുന്നു. ചിത്രങ്ങളും മോഡലുകളും ഉണ്ടാക്കുക മാത്രമല്ല പരിണാമവാദികൾ ചെയ്യാറ്. പലപ്പോഴും ബോധപൂർവം തന്നെ കള്ളത്തരങ്ങൾ പടക്കുന്നു. 1912 ഇംഗ്ലണ്ടിൽ വെച്ച് ചാൾസ് ഡൌസൺ എന്ന പരിണാമ ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച പിൽഡൌൺ ഫോസിലാണ് ശാസ്ത്രനാമത്തിലുള്ള വഞ്ചനക്ക് പ്രസിദ്ധമായ ഉദാഹരണം. മനുഷ്യനും കുരങ്ങിനും ഇടയിലുള്ള പ്രധാനപ്പെട്ട മധ്യവർഗമായി ഇത് അവതരിപ്പിക്കപ്പെട്ടു. 30-ലധികം വർഷങ്ങൾ ഇത് പുരാവസ്തു കേന്ദ്രങ്ങളിൽ നരവാനരന്റെ ഫോസിലായി പ്രദർശിപ്പിക്കപ്പെട്ടു. എന്നാൽ 1949 ഇതൊരു കൊടും ചതിയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടത് ഉറാങ്ങുട്ടാങ്ങിന്റെ താടിയെല്ലിലെ മനുഷ്യ തലയോടിൽ സമർത്ഥമായി ഘടിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു പിൽഡൌൺ ഫോസിൽ. പരിണാമവാദികൾ നിർമ്മിച്ചെടുത്ത മറ്റൊരു മധ്യവർഗമാണ് നെബ്രാസ്ക മനുഷ്യൻ. 1922 ലഭിച്ച ഒരു പല്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. സുന്ദരമായ ഒരു ലാറ്റിൻ പേരും പരിണാമവാദികൾ അതിന് നൽകി. ഈ ജീവിയുടെ സാങ്കല്പിക ചിത്രങ്ങൾ പുറത്തുവന്നു. അല്പകാലത്തിനു ശേഷം നെബ്രാസ്ക മനുഷ്യൻ എന്ന സാങ്കല്പിക സൃഷ്ടിക്ക് നിദാനമായി ലഭിച്ച പല്ല് ഒരു കാട്ടുപന്നി വർഗത്തിന്റേതാണെന്ന് ബോധ്യമായി. കാട്ടുപന്നിയുടെ പല്ലിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ പൂർവികനെ വരച്ചവരുടെ ശാസ്ത്രത്തോടും സത്യത്തോടുമുള്ള കടപ്പാട് അപാരം തന്നെ. പരിണാമത്തിന് തെളിവായി ഉന്നയിക്കപ്പെടുന്ന തലയോടുകൾ അതിനെ പിന്താങ്ങുന്നില്ലെന്ന വാസ്തവം പലപ്പോഴായി പിൽക്കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടു. നിയാന്തർദാൽ മനുഷ്യൻ 1856 പരിണാമത്തിനുള്ള തെളിവായി അവതരിപ്പിക്കപ്പെട്ട ഇത് 1960 നിഷേധിക്കപ്പെട്ടു. പിൽഡൌൺ 1912 അവതരിപ്പിക്കപ്പെട്ടത് 1953 നിഷേധിക്കപ്പെട്ടു. സിൻജാൻത്രോപ്പസ്
1959 അവതരിപ്പിക്കപ്പെട്ടത് 1960 തന്നെ നിഷേധിക്കപ്പെട്ടു. രാമാപിറ്റിക്കസ് 1964 അവതരിപ്പിക്കപ്പെട്ടത് 1979 നിഷേധിക്കപ്പെട്ടു. സത്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും മാധ്യമങ്ങളും സ്കൂൾ പാഠപുസ്തകങ്ങളുമെല്ലാം ജീവപരിണാമം ഒരു യാഥാർത്ഥ്യപാഠത രീതിയിലാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരിണാമവാദത്തിന്റെ ലോകത്തു തന്നെ അസ്വീകാര്യമായി ഒഴിവാക്കപ്പെട്ട തെളിവുകളാണ് കൊച്ചുകുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളിൽ പോലും പരിണാമത്തിനുള്ള തെളിവുകളായി നൽകപ്പെട്ടിരിക്കുന്നത് എന്ന വസ്തുതയാണ് ഏറെ ഖേദകരം. പുരോഗമിച്ചത് എന്നറിയപ്പെടുന്ന നാടുകളിലും നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള നാടുകളിലുമെല്ലാം ഒരേപോലെ പരിണാമവാദം തെറ്റിദ്ധാരണാജനകമായി പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികളുടെ മനസ്സിൽ തങ്ങളുടെ പൂർവികൻ ഒരു കുരങ്ങാണി എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള പാഠഭാഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് എന്നതാണ് സത്യം. എന്തിനു വേണ്ടിയാണ് ഈ കള്ളക്കളികളെല്ലാം? പരിണാമവാദികൾക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു സത്യം മൂടിവെക്കാൻ വേണ്ടി. എന്താണ് ആ സത്യം? ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടതാണെന്ന യാഥാർത്ഥ്യം, ഓരോ ജീവിവർഗവും പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന സത്യം അവയോരോന്നും വിളിച്ചോതുന്നുണ്ട്. സർവശക്തനായ സ്രഷ്ടാവിനെ അംഗീകരിക്കുവാൻ തങ്ങളുടെ അഹങ്കാരം മൂലം സാധിക്കാത്തവർ അവനെ നിഷേധിക്കുവാൻ വേണ്ടി പയറ്റുന്ന അടവുകളാണ് പരിണാമവാദത്തിന്റെ ലോകത്ത് നാം കാണുന്നത്. തങ്ങളുടെ ചെയ്തികൾ മുഴുവനും വെളിവാക്കപ്പെടുകയും കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ദൈവീക ഗ്രന്ഥം നൽകുന്ന മുന്നറിയിപ്പ് ശ്രവിച്ചിരുന്നുവെങ്കിൽ ശാസ്ത്രത്തിന്റെ പേരിൽ നടത്തുന്ന അന്ധമായ പ്രത്യയശാസ്ത്ര പ്രചരണത്തിന് അവർ മുതിരുകയില്ലായിരുന്നു. لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين نحن خلقناكم فلولا تصدقون തുളച്ചുകയറുന്ന ഉഷ്ണക്കാറ്റ്, ചുട്ടുതിളക്കുന്ന വെള്ളം, തണുപ്പുള്ളതോ സുഖദായകമോ അല്ലാത്ത കരിമ്പുകയുടെ തണൽ എന്നീ ദുരിതങ്ങളിലായിരിക്കും അവർ. എന്തുകൊണ്ടെന്നാൽ തീർച്ചയായും അവർ അതിനു മുമ്പ് സുഖലോലുപന്മാരായിരുന്നു. അവർ ഗുരുതരമായ പാപത്തിൽ ഷടിച്ചു നിന്നവരുമായിരുന്നു. അവർ ഇപ്രകാരം പറയുകയും ചെയ്തിരുന്നു, ഞങ്ങൾ മരിച്ച് മണ്ണും മസ്തിശകലങ്ങളുമായി കഴിഞ്ഞിട്ടാണോ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നത്? ഞങ്ങളുടെ പൂർവീകരായ പിതാക്കളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ?
നീ പറയുക, തീർച്ചയായും പൂർവികരും പിൽക്കാലക്കാരും എല്ലാം ഒരു നിശ്ചിത ദിവസത്തെ കൃത്യമായ ഒരു അവധിക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാകുന്നു. എന്നിട്ട് ഹേ സത്യനിഷേധികളായ ദുർമാർഗികളെ, തീർച്ചയായും നിങ്ങൾ ഒരു വൃക്ഷത്തിൽ നിന്ന് അഥവാ സഖൂമിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു. അങ്ങനെ അതിൽ നിന്ന് വയറുകൾ നിറക്കുന്നവരും അതിന്റെ മീതെ തിളച്ചുപൊള്ളുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നവരുമാകുന്നു. അങ്ങനെ ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കുന്നത് പോലെ കുടിക്കുന്നവരാകുന്നു. ഇതായിരിക്കും പ്രതിഫലത്തിന്റെ നാളിൽ അവർക്കുള്ള സൽക്കാരം. നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിരിക്കെ നിങ്ങൾ എന്താണ് എന്റെ സന്ദേശങ്ങളെ സത്യമായി അംഗീകരിക്കാത്തത്?